ഭൂമിയിലെ മാലാഖമാർ. ഭിന്നശേഷിക്കാരനായ യുവാവിൻ്റെ വേഷം യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരനായ യുവാവ് അഭിനയിക്കുന്ന ചരിത്രത്തിലെ ആദ്യ സിനിമ. സ്വർഗവാതിൽ, അമ്മ മനസ്സ് എന്നീ നിരവധി ടെലിഫിലിമുകൾ സംവിധാനം ചെയ്ത ഇരിങ്ങാലക്കുടക്കാരനായ തോമസ് ചേനത്തുപറമ്പിൽ കഥാ തിരക്കഥാ സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന ടെലി സിനിമയാണ് ഭൂമിയിലെ മാലാഖമാർ. ഭിന്നശേഷിക്കാരനായ യുവാവിൻ്റെയും അവനെ നെഞ്ചിലേറ്റി വളർത്തുന്ന അവൻ്റെ പ്രിയങ്കരിയായ അമ്മയുടെയും സ്നേഹബന്ധത്തിൻ്റെ സുവർണ നൂലിഴകളുടെ ഊടും പാവും മെനയുന്ന അത്യുത്കൃഷ്ടമായ ജീവിത മുഹൂർത്തങ്ങളുടെ മനോഹാരിത ചാരിച്ചെഴുതിയ മനോഹരമായ കഥയാണ് ഭൂമിയിലെ മാലാഖമാർ. മലയാള സിനിമാ സീരിയൽ രംഗത്തെ ഏറ്റവും മികച്ച അമ്മ നടിയായ റോസ്ലിൻ ഇതിലെ അമ്മയുടെ വേഷത്തിന് അതീവ ചാരിതയോടെ ഭാവപകർച്ച നൽകിയിരിക്കുന്നു. കൃതഹസ്തയായ റോസ്ലിനോട് മത്സരിച്ച് അഭിനയിച്ച് ആസ്വാദകരുടെ ഏറെ പ്രശംസയ്ക്ക് പാത്രമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരനും ഭിന്നശേഷിക്കാരുടെ ഒളിമ്പിക്സ് സ്റ്റാൻഡിംഗ് ലോങ് ജമ്പിലും സോഫ്റ്റ് ബോൾ ത്രോയിലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ 2016 2018 തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ഇരിങ്ങാലക്കുട എടതിരിഞ്ഞ് പോത്താനി സ്വദേശിയുമായ ശിവപ്രസാദ് എന്ന യുവാവ് ഇതിലെ ഭിന്നശേഷിക്കാരൻ്റെ നായകവേഷം ഏറെ ശ്രദ്ധയോടെ അഭിനയിച്ചിരിക്കുന്നു. ഭിന്നശേഷിക്കാരിൽ ജില്ലാതലത്തിൽ ഗാനാലാപനത്തിലും പലതവണ അവാർഡുകൾ നേടിയ ശിവപ്രസാദ് ഇരിങ്ങാലക്കുട പ്രതീക്ഷാ ഭവനിലെ വിദ്യാർത്ഥിയാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് യഥാർത്ഥ ഭിന്നശേഷിക്കാരനായ ഒരാൾ ഭിന്നശേഷിക്കാരനായ നായകവേഷം അഭിനയിക്കുന്നത്. സിനിമാ താരങ്ങളായ ബീന സുനിൽ, ഷീബ കണ്ണൻ, ജാബിർ പട്ടാമ്പി, മഞ്ഞുരുകം കാലം ജാനിക്കുട്ടിയെ അവതരിപ്പിച്ച ഗ്രീഷ്മ രാജൻ, മഞ്ജു സുഭാഷ്, കറുത്തമുത്ത് നായിക ദർശന, ബിനി തേവര, മേരിക്കുട്ടി, അൻഷോ, സിസ്റ്റർ പോൾസി, സിസ്റ്റർ കാന്തി തുടങ്ങിയ വൻ താരനിര തന്നെ വേഷമിടുന്നു. മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ മറ്റൊരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഇരിങ്ങാലക്കുടക്കാരനും പ്രവാസി വ്യവസായിയുമായ ക്ലിറ്റ്സൺ തെക്കേക്കരയാണ് ഈ ഹ്രസ്വചിത്രത്തിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹം ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തോമസ് ചേനത്തുപറമ്പിൽ. എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയാണ്. ഇപ്പോൾ താമസിക്കുന്നത് തുറവങ്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമീണ പ്രദേശത്താണ്. വളരെ കാലങ്ങളായിട്ട് നാടകങ്ങളിൽ അഭിനയിക്കുകയും കഥകൾ എഴുതുകയും ലേഖനങ്ങളൊക്കെ എഴുതുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. സിനിമ കൊച്ചുനാള് മുതലേ മനസ്സിലുണ്ട്. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലെ പല സ്ഥലങ്ങളിലും വെച്ച് അനുഭവപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിപ്പോൾ മൂന്നാമതായിട്ട് ചെയ്യുന്ന എൻ്റെ ടെലിഫിലിമിലൂടെ പറയുന്ന കഥ. ഭൂമിയിലെ മാലാഖമാർ എന്ന് പേരിട്ടിരിക്കുന്ന ടെലിഫിലിം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ഡിഫറൻ്റലി ഏബിൾഡായിട്ടുള്ള വ്യക്തികളുടെ ജീവിത പ്രശ്നങ്ങളാണ്. ഒരമ്മയ്ക്ക് 7 മക്കളുണ്ട്. 7 മക്കളിൽ 6 പേരും വക്കീലും ഡോക്ടറും എൻജിനീയറും ജ്വല്ലറി നടത്തുന്നവരൊക്കെ ആയിട്ട് വലിയ സമ്പന്നരായി വലിയ വിദ്യാഭ്യാസം നേടി കഴിയുന്നു. ഈയൊരു മകൻ മാത്രം, 7-ാമത്തെ മകൻ, ഒരു ബുദ്ധി കുറഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് അമ്മയുടെയും അപ്പൻ്റെയും കൂടി ജീവിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് കുടിയേറ്റക്കാരായിട്ട് വന്ന് മലഞ്ചെരുവിൽ കുറേ സ്ഥലം വെട്ടിപ്പിടിച്ച് അവിടെ അധ്വാനിച്ച് 6 മക്കളെയും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുകയും വലിയ സമ്പന്നരാക്കുകയും വ്യവസായികളെയൊക്കെ ആക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. കഠിനാധ്വാനത്തിൻ്റെ ഭൂമിയിൽ മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട അച്ഛനമ്മയും 7-ാമത്തെ മകനെ പൊന്നുപോലെ നോക്കുന്നു. അതിനവർക്കുള്ള കാരണം ആ മകൻ വന്നതിലൂടെയാണ് അവർക്ക് സമ്പത്തുണ്ടായത്, ഐശ്വര്യമുണ്ടായത്, പുരോഗതി ഉണ്ടായത് എന്നവർ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള മകനെ ഒരിക്കലും ഒരു ഏതെങ്കിലും അനാഥശാലക്കാരുടെ കയ്യിലേൽപ്പിക്കുകയോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ കൂടെ തന്നെ അവന് സ്നേഹവും സന്തോഷവും കരുതലും നൽകി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കഥ ഒരു ഫിലിമാക്കണമെന്ന് എന്നോട് ആദ്യം പറയുന്നത് ഒരു തുറങ്കാടുള്ള ഒരു സിസ്റ്റർ ചാൾസാണ്. അവരിപ്പോൾ ഇടുക്കിയിൽ അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ നടത്തുകയാണ്. അവരെന്നെ ഫോണിൽ വിളിച്ച് പറയുകയാണ്, 2-3 ദിവസമായി ഇങ്ങനൊരു കഥ എൻ്റെ മനസ്സിൽ തോന്നുന്നു, അത് തോമസ് സ്ക്രിപ്റ്റ് എഴുതണമെന്ന്. ഞാൻ എഴുതാമെന്ന് പറയുകയും ആ കഥയെ എങ്ങനെ വളർത്തിയെടുക്കുമെന്ന് ആലോചിച്ച് ഒത്തിരി ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് എറണാകുളത്തുള്ള ആൾ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, അടുത്ത ചേട്ടൻ്റെ പടം ഒരു മന്ദബുദ്ധിയായ കുട്ടിയുടെ കഥയെ ബേസ് ചെയ്തിട്ടായാൽ നന്നായിരിക്കുമെന്ന് പറയുകയാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇതിലൊരു ദൈവികമായൊരു നിമിത്തം പോലെ തോന്നി. കാരണം ഞാൻ ഇങ്ങനെയുള്ള കുട്ടികളെ നിരീക്ഷിക്കാറുണ്ട്. അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഉത്കണ്ഠയും ആകുലതയും ആ മക്കളെക്കുറിച്ചുള്ള കരുതലും ഞാൻ ഒത്തിരി വേദനയോടുകൂടി നോക്കി കണ്ടിട്ടുണ്ട്. കാരണം
പല മാതാപിതാക്കൾക്ക് ആ കുട്ടികളെ പുറത്തേക്കൊന്ന് വിടാനോ, ഈവൻ നമ്മുടെ വീട്ടിൽ അവർ ജീവിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് സ്വിച്ചുകൾ കൈകാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അയൺ ബോക്സ് കൈകാര്യം ചെയ്യുമ്പോഴോ ടി വി കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അവർ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. കുട്ടികൾക്ക് അറിവില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെയുള്ള ഉത്കണ്ഠ. അവർ ഭക്ഷണം കഴിച്ച് കുട്ടികളെ ഉറക്കിക്കിടത്തിയാൽ പോലും ആ കുട്ടിയെ കുറിച്ച് ആകുലപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ കഥ. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്കതൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളരെ അധ്വാനിക്കുന്ന ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മകനായിട്ട് ഏഴാമത്തെ മകനായിട്ട് ഈ കുട്ടിയെ കാണണമെന്ന് ഞാൻ മനസ്സിൽ കാണുകയും അങ്ങനെ ഒരു കഥ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. കഥ ഏതാണ്ട് പൂർണ്ണമായി എഴുതി കഴിഞ്ഞിട്ടാണ് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഇത് ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് കരുതുകയും ഞാനും കത്തീഡ്രപ്പള്ളിയിലെ വികാരി അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് പ്രതീക്ഷാഭവനിൽ ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സും ഒത്തിരി അനുഭവങ്ങളുണ്ട്. തോമസ് അവരെ പോയി സമീപിക്കും എന്ന് പറയുകയാണ്. ഞാൻ അവരെ പോയി സമീപിച്ചു. അവർക്ക് വളരെയേറെ സന്തോഷം ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കഥ കൊണ്ടുവരുന്നതിനും അത് ചിത്രീകരിക്കുന്നതിനൊക്കെ. പക്ഷേ അവരെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അവർക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് അതിന് പണം മുടക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ കൂടെ കോളേജ് പഠിച്ചതും ഞങ്ങളൊന്നിച്ച് നാടകം കളിച്ചിട്ടുള്ളതുമായ എൻ്റെ സ്നേഹിതൻ ക്ലിക്സൻ തെക്കേക്കര, അദ്ദേഹം അബുദാബിയിലാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇത് ചെയ്യാനുള്ള സാമ്പത്തികമായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഒരു പുണ്യപ്രവൃത്തി എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. വളരെ താല്പര്യപൂർവം ഇത് ഒരു വലിയ ദൈവികമായ ഒരു ഇടപെടലാണ്, അതുകൊണ്ട് തോമസ് അതുമായി മുന്നോട്ട് പോകൂ, അതിന് വരുന്ന ചിലവ് എത്രയായാലും ഞാൻ വഹിക്കാം എന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തരികയാണ്. അങ്ങനെ അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് ഈ ഭൂമിയിലെ മാലാഖമാർ എന്ന് ഞങ്ങൾ പേരിട്ടിട്ടുള്ള ഈ ഫിലിം ഇപ്പോൾ ഗുഡ്നസ് ടി വി അവരുടെ സഹകരണത്തോടുകൂടി ഞങ്ങളിവിടെ ഇരിഞ്ഞാലക്കുടയിൽ കൊടുങ്ങ അതുപോലെ തന്നെ വെള്ളിക്കുളങ്ങര ചായ്പൻകുഴി മുരിയാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചത് ചിത്രീകരിച്ചത്.